അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അസ്നാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഹോം മെയ്ഡ് ഫ്രൂട്ട് ബൺ ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഫ്രൂട്ട് ബണ്ണിനുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു കപ്പ് മൈദ, അര ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റന്റ് ഈസ്റ്റ്, 3 ടേബിൾസ്പൂൺ ഷുഗർ, 4 മിക്സ് ആക്കുക. ഇനി നമുക്ക് ഹോം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇടാം, 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ആക്കാം. ഇനി നമുക്ക് 11 ടേബിൾ സ്പൂൺ ഹോട്ട് മിൽക്ക് ഒഴിക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1/2 കപ്പ് മൈദ എക്സ്ട്രാ ഇടാം. അപ്പോൾ നമ്മുടെ മാവ് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. നല്ലപോലെ കുഴച്ചാൽ നല്ല സോഫ്റ്റ് ബ്രെഡ് കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മൈദ ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇത് എന്താ തിക്കി ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ മാവ് ഇരിക്കുന്നത്. നല്ലപോലെ ഒരു 5 മിനിറ്റെങ്കിലും കുഴയ്ക്കണം, എന്നാൽ നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് നുള്ള് യെല്ലോ കളർ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്ക് സൈഡിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്യാം. നമ്മുടെ ഡൗ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ബട്ടർ ഇച്ചിരി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡൗ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ തേച്ച് വെച്ച പാത്രത്തിലോട്ട് ഇതിനെ മാറ്റാം. ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്യാം. ഇനി ഇതൊരു 5 to 10 മിനിറ്റ്സ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ട്രേ എടുക്കാം, അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡൗ എടുക്കാം. ഡൗ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾ
എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് ഹാഫായിട്ട് കട്ട് ചെയ്യാം. ഈ ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം. ഇതിനി നല്ലപോലെ പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് റോളാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ ഹാഫ് നമ്മൾ ഇതിനകത്താണ് ബേക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ബട്ടർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡവ് ഇതിനകത്തോട്ട് മാറ്റാം. ഇനി നമുക്ക് ഒരു നല്ല ക്ലോത്ത് വെച്ച് ഇതൊന്ന് കവർ ചെയ്യാം. ഇനിയൊരു 1 hour നല്ല ചൂടുള്ള സ്ഥലത്തുകൊണ്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബാക്കി ഡവ് എടുക്കാം. നല്ലപോലെ കുഴയ്ക്കാം. ഇനി ഇതുപോലെ ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ബൗൾസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് വേറെ ബേക്കിംഗ് പ്ലേറ്റിലോട്ട് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സർക്കിൾസ് ഇതിനകത്ത് വെക്കാം. ഇനി നമുക്ക് ഇതും ഒരു നനഞ്ഞ തുണി വെച്ച് 1 hour ഒരു ചൂട് സ്ഥലത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. 1 hour ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മുകളിൽ റിംഗ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഡവ് വെക്കാം. ഇതും ജസ്റ്റ് കവർ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഫോയിൽ വെച്ച് കവർ ചെയ്ത് വെച്ചാൽ മതി. നമുക്കൊരു 55 minutes ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. അടുത്ത പാത്രത്തിൽ വെച്ചതും പുഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പാത്രം വെക്കാം. ഇതും നമുക്കൊരു 55 minutes മീഡിയം ടു ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. താങ്ക് യു. ബൈ ബൈ.